ഹലോ ഫ്രണ്ട്സ്, എഫോർ തായ്ലൻഡിൻ്റെ 9-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് തൈമിൻ്റെ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ചിട്ട് അവൻ്റെ അമ്മ ലിത എന്നൊരു പെൺകുട്ടിയായിട്ട് അവൻ്റെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്യാൻ പോവാണെന്ന് അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. തൈമിനത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നു. ആ പെൺകുട്ടിക്കും അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. തൈം അമ്മയുടെ അടുത്ത് അമ്മ എന്തായി ചെയ്യുന്നത്, ഇതെല്ലാം ഒന്നും നടക്കാൻ സമ്മതിക്കുന്നതാണ് വിചാരിക്കുന്നത്, ടീയുടെ അടുത്ത് ചെയ്യുന്നത് പോലെ എൻ്റെ അടുത്തും ചെയ്യുന്നതാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് വഴക്കിന് പോകുന്നു. അപ്പോഴേക്കും അവർ അവരുടെ ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ട് തൈമിനെ അവിടെ നിന്ന് മാറ്റാൻ നോക്കുന്നു. എംജിയും കവിനും പെട്ടെന്ന് അവിടുന്ന് കാറിന്റെ കീ എടുത്തിട്ട് തൈമിന്ന് പിടിച്ചോന്ന് പറഞ്ഞിട്ട് അവൻ എറിഞ്ഞു കൊടുക്കുന്നു. തൈമ വേഗം ഗോരിയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. അവൻ ഓടിച്ചെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗോരിയുടെ കൈ പിടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്നു. എല്ലാവരും അത് കണ്ടിട്ട് അതിശയിച്ച് നോക്കി നിൽക്കുകയായിരുന്നു, എംജിയും കവിനും ഉൾപ്പെടെ. കാരണം ഗോരി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ ഗോരിയുടെ കൈയാണെന്ന് വിചാരിച്ച് പിടിച്ചത് ലിതയുടെ കൈയായിരുന്നു. ആ ഒരു ടെൻഷനിൽ അവനവിടെ ശ്രദ്ധിച്ചില്ല. കാറ് കുറച്ച് ദൂരം പോയിട്ടാണ് അവനവിടെ ശ്രദ്ധിക്കുന്നത്. ഏയ്, നീ എന്തേ കാറി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ വേഗം കാറ് നിർത്തിയിട്ട് മര്യാദയ്ക്ക് പുറത്തിറങ്ങിക്കോന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് വഴക്കിന് പോകുന്നു. അവളാകട്ടെ ആഹാ എൻ്റെ അടുത്ത് ഇറങ്ങി പോകാൻ പറയുന്നു. നീ എൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നേ. മര്യാദയ്ക്ക് എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ നോക്കിക്കോ. എന്ത് നിന്നെ വീട്ടിൽ കൊണ്ടുവിടാനോ? ഇന്ന് പൈസ ഇവിടെ എവിടെ നിന്നാലും ടാക്സി കിട്ടും, തന്നെത്താനെ അങ്ങ് പോയാൽ മതി. അവനങ്ങനെ പറഞ്ഞതും അവൾക്ക് നല്ല ദേഷ്യം വരാൻ തുടങ്ങി. അവൾ നേരെ അവൻ്റെ പുറത്ത് കയറിയിട്ട് അവൻ്റെ ചെവിയിലൊക്കെ പിടിച്ച് കടിക്കാൻ തുടങ്ങി. മര്യാദയ്ക്ക് എന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വന്നിട്ട് അവനെ പിടിച്ച് അടിക്കാനും തുടങ്ങി. അവളുടെ അടുത്ത് നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ബിഹേവിയർ അവനൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് മൊത്തം അവനെ ഓട്ടിക്കുകയായിരുന്നു അവൾ. സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും പാർട്ടി നടക്കുന്ന സ്ഥലം കാണിക്കുന്നു. ലിതയുടെ പാരൻസ് തൈമിൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് അവൾക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണെന്നും നടന്നൊന്നും കാര്യമാക്കണ്ടെന്നും പറയുന്നു. അപ്പോൾ അവരും ഏയ് അതൊന്നും കുഴപ്പമില്ല, തൈമിനും ഇതുപോലൊരു പെൺകുട്ടിയെ തന്നെ ഇഷ്ടം എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് കുറേ ന്യൂസ് റിപ്പോർട്ടേഴ്സ് വരികയും എൻഗേജ്മെൻറ്റ് എപ്പോഴാണ് ഉണ്ടാവുക, അതിൻ്റെ ഡേറ്റൊക്കെ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടോ മേഡം എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുന്നു. അപ്പോൾ തൈമിൻ്റെ അമ്മ അവരുടെ അടുത്ത് ഏയ് ഇല്ലില്ല, ഇതിനെക്കുറിച്ച് ഞങ്ങൾ രണ്ട് ഫാമിലീസും സംസാരിച്ച് തുടങ്ങിയതേയുള്ളൂ. പിന്നെ മാരേജ് എപ്പോൾ വേണമെന്നൊക്കെ കുട്ടികളുടെ ഇഷ്ടമാണ്, പക്ഷേ എന്തായാലും ലിത തൈമിന് ചേർന്നൊരു പെണ്ണാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നു. അതെല്ലാം കേട്ടിട്ട് ഗോരിക്ക് നല്ല സങ്കടം വരുന്നു. ലിതയുടെയും തൈമിൻ്റെ എൻഗേജ്മെൻറ്റ് വിഷയം പെട്ടെന്ന് തന്നെ വൈറലായി. സോഷ്യൽ മീഡിയയിലും ന്യൂസിലും ഒക്കെ ഇത് തന്നെയായിരുന്നു ചർച്ചാ വിഷയം. തൈമിൻ്റെ ഫിയാൻസിയായിട്ട് ലിത MBK അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പരമാന്ത്രാസും MBKസും ഒന്നിക്കാൻ പോവാണോ എന്നൊക്കെയായിരുന്നു ചർച്ചാ വിഷയം. ഇതെല്ലാം കണ്ട് കണ്ട് മടുത്തിട്ട് മൈൻഡ് ഔട്ടായിട്ട് ഗോരി സ്കൂളിലിരിക്കുകയായിരുന്നു. അന്നേരം അവളുടെ ക്ലാസ്സിലെ രണ്ട് മൂന്ന് പെൺപിള്ളേർ വന്നിട്ട് അവളെ വീണ്ടും ഇളക്കുന്നു. ഏയ് നിങ്ങളെല്ലാവരും അറിഞ്ഞോ, തൈമ അവൻ്റെ ട്രൂ ലവ് ആരാണെന്ന് റിവീൽ ചെയ്തിരിക്കുക. ഇപ്പോൾ ഈ ഫേക്ക് ലവിൻ്റെ കാര്യം എന്താ ചെയ്യാം? ഏയ് ഗോരി, നിനക്ക് എന്താ നല്ല വിഷമം തോന്നുന്നു? ഞങ്ങളും ഈ ഫോട്ടോ കണ്ടപ്പോൾ നല്ല വിഷമിച്ചു കേട്ടോ. അവരുടെ രണ്ടുപേരുടെ ഇടയിൽ നിന്നിട്ട് നിന്റെ മോൻ നോക്കി എത്ര പാവം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരവളെ കളിയാക്കാൻ തുടങ്ങി. ഗോരിക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവിടുന്ന് പോകുന്നു. ഗോരി ദേഷ്യത്തിൽ എപ്പോഴത്തേക്കും ഒരു ടെറസിൽ പോയിട്ട് അതൊരു വിളിക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ആരോ വരുന്നു, അതൊരു എന്നാണെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷേ അത് മറ്റേ പയ്യനായിരുന്നു തലായി. അവനവളുടെ അടുത്ത് എന്ത് പറ്റി നീന്ത ദേഷ്യത്തിലിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അവൾ അവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ ലിത വരുന്നത് ശ്രദ്ധിച്ചത്. അവൾ കേറ്റ് ചാടിക്കാണെന്നിട്ടായിരുന്നു വന്നത്. ഗോരി അത് കണ്ട് അന്തം വിട്ടു. അവളാണെങ്കിൽ ഗോരിയെ കണ്ടതും ഹായ് കാണിക്കുന്നു. പെട്ടെന്ന് അവിടെ സെക്യൂരിറ്റീസ് വരികയും ലിതയെ ഓടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവൾ വേഗം ഓടിച്ച് കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ഗോരി വേഗം തലായിയുടെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ലിതയുടെ അടുത്തേക്ക് പോകുന്നു. അവളങ്ങോട്ട് പോകാൻ നേരം തൈമ അവളെ കണ്ടിട്ട് ഏയ് ഗോരിയെ നിൽക്കുന്നൊക്കെ എനിക്ക് നേരിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചു നിർത്തുന്നു. അവളവൻ്റെ അടുത്ത് നിനക്കെന്ന് സംസാരിക്കേണ്ടത് എനിക്ക് പോയിട്ട് തിരക്കുള്ളതാണ്, വിട് എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നു. അപ്പോൾ വെന്നി എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നത്, ഞാൻ വിളിച്ച ഫോണും എടുക്കുന്നില്ല, മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേക്ക് എന്ന് പറയുന്നു. അവൾ ശരി ശരി എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇന്നലെ നടന്നതിനെക്കുറിച്ചാണ്, ഇന്നലെ നടന്ന എല്ലാത്തിനും നീയാ കാരണം. എന്ത്, ഞാനോ? അതെ നീ തന്നെയാ. ഇന്നലെ ഞാൻ നിൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ നിനക്കെന്താ ഒന്ന് കൈ നീട്ടിയാൽ? അതുകൊണ്ടല്ലേ ഞാൻ ആ പെണ്ണിനെ പിടിച്ച് ഓടേണ്ടി വന്നത്. അവനങ്ങനെ പറഞ്ഞതും അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവനൊരു ചവിട്ടും കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അന്നേരം തന്നെ എംജിയും കവിനും അവിടേക്ക് വരുന്നു. തൈമ അവിടെ വേദനിച്ച് കിടക്കുന്നത് കണ്ടിട്ട് ഇവൻ്റെ പൊസിഷൻ കണ്ടിട്ട് ഗോരി ഇവന് കറക്റ്റ് സ്ഥലത്ത് തന്നെ നാളെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ചിരിക്കുന്നു. ഇന്നേരം താഴെ ഗോരി ലിതയെ പിടിച്ചൊരു റൂമിലാക്കിയിട്ട് സെക്യൂരിറ്റീസിൻ്റെ അടുത്ത് അവളെ രക്ഷിക്കുന്നു. ലിത അവളുടെ അടുത്ത് അവരുടെ അടുത്ത് എസ്കേപ്പ് ആകാൻ സഹായിച്ചതിൽ താങ്ക്സ് പറയുന്നു. അപ്പോൾ ഗോരി അവളുടെ അടുത്ത് നീ എന്തിനെങ്കിലും മതിലൊക്കെ ചാടിക്കടന്ന് വരുന്നേ, നിനക്കിവിടെ തൈമിൻ്റെ ഫാൻസിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവൾ ഏ ഇല്ലില്ല, അത് അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആവും, പിന്നെ ഞാൻ തൈമിനെ കാണാനും അല്ല വന്നത്, ഞാൻ നിന്നെ കാണാനാണ് വന്നത് എന്ന് പറയുന്നു. ഇന്നലെ പാർട്ടിയിൽ വെച്ചിട്ട് ഞാൻ നിന്റെ ഡ്രസ്സ് കേടി വരുത്തിയില്ലേ, അപ്പോൾ അതിന് എന്നോട് സോറി പറയാനായിട്ട് വന്നത്. പാർട്ടിയിൽ വെച്ചിട്ട് ലിത ഗോരിയുടെ മേത്ത് വീണിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് അവളുടെ വള അവളുടെ ഡ്രസ്സിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വലിക്കുന്ന ടൈമിൽ ഗോരിയുടെ ഡ്രസ്സ് ചെറുതായിട്ട് കീറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലിത അവളുടെ അടുത്ത് അതേ മോഡലിൻ്റെ ഡ്രസ്സ് ഞാൻ കുറേ അന്വേഷിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയില്ല, പക്ഷെ ഞാൻ വേറൊന്ന് വാങ്ങിയിട്ടുണ്ട്, ഇത് നിനക്ക് ഇഷ്ടമാകുമോ എന്ന് നോക്കി എന്നിട്ട് അവൾ ഗോരിക്ക് പുതിയൊരു ഡ്രസ്സ് കൊടുക്കുന്നു. അപ്പോൾ ഗോരിയ ഏ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ആ ഡ്രസ്സ് വലുതായിട്ട് കേടുപെട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ലിതയാണെങ്കിലോ നീ ഈ ഡ്രസ്സ് എൻ്റെ അടുത്ത് വാങ്ങിയില്ല എന്ന് വെച്ചാൽ ഞാനിത് ഇവിടെ ഇട്ടിട്ട് പോകും, ആര് വേണമെങ്കിലും എടുത്തോട്ടെ എന്ന് പറയുന്നു. അവളങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് മുമ്പ് തൈമ സംസാരിച്ചതൊക്കെ ഓർമ്മ വരുന്നു. തൈമും ഇതേപോലെ ആയിരുന്നല്ലോ, അവൾക്ക് ഫോണ് കൊടുക്കുന്ന ടൈമിൽ നീ എടുത്തില്ല എന്ന് വെച്ചാൽ ഞാനിവിടെ വെച്ചിട്ട് പോകും, ആര് വേണമെങ്കിൽ എടുത്തോട്ടെ എന്നല്ലേ പറഞ്ഞത്. അതോടുത്തപ്പോൾ ഗോരിക്ക് എന്തോ പോലെ ഫീൽ ചെയ്യുന്നു. അതിനുശേഷം ലിത അവളുടെ അടുത്ത് താങ്ക്സ് പറഞ്ഞിട്ട് എനിക്കെന്നാ കുരങ്ങൻ്റെ കൂടെ പുറത്തും പോകേണ്ടതാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഈവനിങ് ഗോരി വീട്ടിലെത്തുമ്പോൾ തൈമും അവിടെ ഉണ്ടായിരുന്നു. ഗോരിയുടെ അനിയൻ ചേച്ചി വേം വാ സീരിയൽ തുടങ്ങിയിട്ടുള്ളൂ, വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കുന്നു. തൈമും ഗോരിയും രണ്ടുപേരും പെൺകുത്തിലായിരുന്നു. ഗോരി അവൻ്റെ അടുത്ത് നിന്നിട്ട് ഫിയാൻസ് ആയിട്ട് പുറത്ത് പോകണമെന്നുള്ള കേട്ടത് എന്താ പോയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ ഏയ് ഇല്ല, ഞാൻ എസ്കേപ്പായി എന്ന് പറയുന്നു.
എന്നിട്ട് തൈമ് നീ ടേബിൾ കണ്ടോ, ഫുൾ എഗ് കൊണ്ടുള്ള ഐറ്റംസാണ്, എനിക്ക് എൻ്റെ ശരീരമൊക്കെ നേരെ നോക്കണേ, രാവിലെ ഒരാൾ അമ്മാതിരി തൊഴി എന്നെ തൊഴിച്ചത് എന്ന് പറയുന്നു. അപ്പൊ ഗൗരിയ, അതിനെങ്ങനെയാ നീയല്ലെല്ലാം സ്റ്റാർട്ട് ചെയ്തത്? എന്തിനാനോ, ഞാൻ എന്താ ചെയ്തെന്നാ, ഇന്നലെ രാത്രി പാർട്ടി നടക്കുന്ന സ്ഥലത്തിങ്ങനെ തിരിച്ചു വന്നപ്പോ നീ എന്നോട് വെയിറ്റ് ചെയ്ത് കൂടിയില്ല. അപ്പൊ ഗൗരിക്ക് ദേഷ്യം വന്നിട്ട്, അതിനെങ്ങനെയാ നീ നിന്റെ ഫിയാൻസിന്റെ കൂടെ പുറത്തു പോയതല്ലേ, പിന്നെന്തിനാ ഞാൻ വെയിറ്റ് ചെയ്യുന്നേ? ഓ, അതൊക്കെ എന്റെ അമ്മ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്, നിനക്കും അറിയാവുന്നതല്ലേ, പിന്നെ നീ എന്തിനാ എന്റെ അടുത്ത് വഴക്കിടാൻ വരുന്നത്? ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാൻ തുടങ്ങിയപ്പോ ഗൗരിയുടെ അനിയൻ, ഓ ഒന്ന് മിണ്ടാതിരിക്കോ, എനിക്ക് ടി വി കാണണം എന്ന് പറയുന്നു. ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അവൻ ടി വി കാണണം എന്ന് പറയുന്നു. മറ്റ് രണ്ടുപേരും കൂടി അവനൊരു ലുക്ക്. അതിനുശേഷം രണ്ടുപേരും ഒന്ന് സൈലന്റ് ആയിരുന്നു. തൈമ അവളെ നോക്കിയിട്ട്, ഇന്നലെ മൊത്തം സ്ട്രെസ് ആയിട്ട് ഞാൻ ഉറങ്ങിയിട്ട് പോലും ഇല്ല, നോക്ക് കത്രി കൊണ്ട് എന്റെ കൈ വരെ മുറിച്ചു, ഞാൻ അത്രയ്ക്ക് സാഡായിരുന്നു. എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് പോലും കിട്ടിയിട്ടില്ല. വേറെ ആരുടെ ഒപ്പം എന്റെ കല്യാണം നടക്കാൻ പോകണു പറയുന്നു. ചിലർക്കൊന്നും അതിനെക്കുറിച്ച് ചിന്തയേ ഇല്ല. എന്നെ കുറിച്ച് ഓർത്ത് ഇവിടെ ആർക്കും വിഷമമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവ ഒരേ സെന്റി അടിക്കുന്നു. അപ്പൊ ഗോരി അവന്റെ അടുത്ത്, നിന്റെ സമ്മാനം കുമ്മാനം ഒന്നും ഇവിടെ ഇല്ല, ഞാൻ ഇതൊക്കെ അടുത്ത് വലിച്ചെറിഞ്ഞു. നിനക്ക് ഞാൻ വേറൊരു സാധനം തരാന്ന് പറഞ്ഞിട്ട് ബാൻഡേഡ് എടുത്തിട്ട് ഇത് കയ്യിലെടുത്ത് ഒട്ടിച്ചോ, ഇതാണ് നിന്റെ സമ്മാനം എന്ന് പറയുന്നു. അപ്പൊ അവളുടെ അനിയൻ, ഓഹോ ഇതാണ് സമ്മാനം, അപ്പൊ ആ ഫ്രിഡ്ജിന്റെ മേലെ വെച്ചിരിക്കുന്നത് എന്താ എന്ന് ചോദിക്കുന്നു. അപ്പൊ തൈമിന് സന്തോഷം തോന്നിയിട്ട്, ഓഹോ അതിന്റെ ഗിഫ്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ട് വേഗം അതിന്റെ അടുത്തേക്ക് പോകുന്നു. ഗോരി അവളുടെ അനിയന് തലക്കിട്ടൊന്ന് കൊടുത്തിട്ട് മിണ്ടാതിരുന്നോണെന്ന് പറഞ്ഞിട്ട് തൈമിന് ആ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുന്നു. ഇത് ഞാനുണ്ടാക്കിയ കുക്കീസ് അത്രയ്ക്ക് നന്നായിട്ടുണ്ടാവുമെന്ന് അറിയില്ല, നിനക്ക് ഇഷ്ടമൊക്കെ നോക്ക് എന്ന് പറയുന്നു. അപ്പൊ തൈമം നോക്കിയിട്ട്, എന്ത് നീ ഉണ്ടാക്കിയ കുക്കീസോ, നിന്റെ കൈ കൊണ്ടോ, എന്നാ പിന്നെ എന്തായാലും നന്നായിട്ടുണ്ടാവില്ല. ആണോ നന്നായിട്ടുണ്ടാവില്ലേ, പിന്നെ നീന്തര എടുത്ത് എനിക്ക് തിരിച്ചു തന്നു പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വീണ്ടും അടിയാവുന്നു. അന്നേരം തന്നെ ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് പാക്കോണെന്ന് മറ്റുള്ള ബിസിനസ്മാന്റെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് പറയായിരുന്നു. അദ്ദേഹത്തിന്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് കുറെ അധികം റൂമേഴ്സ് പരക്കുകയും അതിന്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ഇടിയാൻ തുടങ്ങിയെന്നും പറയുന്നു. ഇതെല്ലാം ഒരുപാട് ബിസിനസ്സുകളുടെ തകർച്ചയ്ക്കും ലോസിനും കാരണമാകുന്നു ന്യൂസിൽ പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് തൈമ പെട്ടെന്ന് ടെൻഷൻ ആവുകയും, ഞാനിപ്പോൾ വരാൻ ഗോരിയ, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വേഗം പോവുകയും ചെയ്യുന്നു. അവനെന്തിനാ ഈ ന്യൂസ് കണ്ടിട്ട് ഇത്രയ്ക്ക് ടെൻഷനായെന്ന് ഗോരിക്ക് മനസ്സിലാകുന്നില്ല. അടുത്ത സീനിൽ നമുക്ക് എം ജിയും കവിനും എല്ലാവരും കാണിക്കുന്നു. എം ജി അവരുടെ അടുത്തും, റെൻ എന്ന തൈമിന്റെ അമ്പിന്റെ കാര്യത്തിൽ എന്തോ സ്ട്രേഞ്ച് ഫീൽ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. അപ്പൊ കവിൻ, ഞാനും തൈമിന്റെ അമ്മ എന്തൊക്കെയോ ചെയ്യുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഗോരി ഒഴിവാക്കണം എന്നാണെങ്കിൽ കൂടിയും തൈമിന്റെ ഫിയാൻസ് ഇത്ര പെട്ടെന്ന് എന്തിനാ റിവീൽ ചെയ്തത്? ഇതിന്റെ പിന്നിൽ എന്തൊക്കെയുണ്ട് നിനക്കും തോന്നുന്നില്ല റെൻ എന്ന് പറഞ്ഞ് റെനോട് ചോദിക്കുന്നു. അപ്പൊ റെന്ന് ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ബിസിനസ്മാന്റെ ന്യൂസ് എടുത്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് തൈമിന്റെ അമ്മയെ കാണിക്കുന്നു. അവരുടെ മാനേജർ അവരോട്, മേഡം ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, റെസ്റ്റ് എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവര്, ഇല്ല തൈമ ഇപ്പോൾ ഒരുപാട് ക്രൂഷ്യലാണ്, തായ്ലൻഡിൽ മാത്രമല്ല ഇങ്ങ് സിംഗപ്പൂരിലും എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം, തൈമിന്റെയും ലതിന്റെയും കാര്യമോ മേഡം, അതെന്തെങ്കിലും ആലോചിച്ചോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവര്, എനിക്ക് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലെന്നാ തോന്നുന്നേ, ടൈമിങ് കറക്റ്റായി കളിച്ചതുകൊണ്ട് ഇനി എല്ലാം അതിന്റെ പടിക്ക് തന്നെ ശരിയാകും എന്ന് പറയുന്നു. അടുത്ത സീനിൽ നമുക്ക് റെന്നിനെ കാണിക്കുന്നു. അവൻ നല്ല സുഖമായിട്ട് ഉറങ്ങായിരുന്നു. ടൈം അവിടേക്ക് വന്നിട്ട്, റെൻ റെൻ എനിക്ക് നിനക്ക് ഒരു സാധനം കാണിച്ചു തരാണ്ട് എന്ന് പറഞ്ഞിട്ട് റെന്നിനെ പിടിച്ചെടുപ്പിക്കുന്നു. റെന്നാണെങ്കിൽ നല്ല ഉറക്കമപ്പിലായിരുന്നു. ടൈം അവന്റെ അടുത്ത്, നീ ഇത് കണ്ടോ, ഗൗരി എനിക്ക് വേണ്ടിയിട്ട് കുക്കീസ് ഉണ്ടാക്കിയതാ, ഇത് നോക്കി, ഇതിൽ മൊത്തം എന്റെ ഫേസാ, എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവ ആ കുക്കീസ് റെന്നിന് കാണിച്ചു കൊടുക്കുന്നു. റെന്നാണെങ്കിലും അതിൽ ഓരോടുത്ത് കടിക്കുകയും ചെയ്യുന്നു. ടൈം അത് എക്സ്പെക്ട് ചെയ്തില്ല. അവൻ റെന്നിന്റെ അടുത്ത്, റെൻ നീ എന്ത് പണിയാ ചെയ്യുന്നത്, ഗൗരി എനിക്ക് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയ കുക്കീസാ, ഇത് മുഴുവൻ ഒറ്റയ്ക്ക് കഴിക്കണമെന്ന് വിചാരിച്ചു, നീ എന്ത് പണിയാ കാണിച്ചത്, മര്യാദയ്ക്ക് തുപ്പിക്കോ എന്ന് പറഞ്ഞിട്ട് റെന്നിനെ പിടിച്ചടിക്കാൻ തുടങ്ങി. റെന്നാണെങ്കിൽ ചിരിച്ചിട്ട് ബാക്കി കുക്കീസ് കൂടി കഴിക്കാൻ പോകുന്ന പോലെ കാണിച്ച് അവനെ വട്ടം കറക്കുന്നു. പാവൻ തൈമ് രാവിലെ തന്നെ മൂഡ് ഓഫായി. പിന്നീട് റെന്നവന്റെ അടുത്ത്, അല്ല നീ കുക്കീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ വന്നേ എന്ന് ചോദിക്കുന്നു. അപ്പൊ തൈമ്, അല്ലല്ല ഞാനിവിടെ അടുത്ത് വന്നപ്പോ ഇങ്ങോട്ടൊന്ന് കയറിയതാ എന്ന് പറയുന്നു. തൈമൊന്ന് സൈലന്റ് ആയി പറഞ്ഞ, നീയും കാര്യങ്ങളെല്ലാം അറിഞ്ഞു അല്ലേ എന്ന് ചോദിക്കുന്നു. ആ ബിസിനസ്മാന്റെ ഹെൽത്ത് ഇഷ്യൂസും അതിന്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞതുമെല്ലാം ഒരുപാട് ബിസിനസ് ഇൻവെസ്റ്റേഴ്സിനെ പ്രശ്നത്തിലാക്കുന്നതായിരുന്നു. തൈമന്റെ ബിസിനസ്സിനെയും അതൊരുപാട് ബാധിക്കുമെന്ന് തോന്നുന്നു. റെന്നവന്റെ അടുത്ത്, നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് ചോദിക്കുന്നു. അപ്പൊ തൈമ്, ഇനി എന്തായാലും അങ്ങോട്ട് നല്ല ബിസി ആയിരിക്കും, അപ്പൊ കുറച്ചു നേരം വീട്ടിൽ പോയിട്ട് ഫ്രീ ആയിട്ടിരിക്കണം എന്നാ വിചാരിക്കുന്നേ എന്ന് പറയുന്നു. റെന്നവന്റെ അടുത്ത്, അപ്പൊ ലിതയുടെ കാര്യം എന്ന് ചോദിക്കുന്നു. ആ പെണ്ണ് ശരിക്കും ഒരു തലവേദനയാ, പക്ഷെ അതിന് ഞാൻ ഒരു പ്ലാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. തൈമിന്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്ലവർ ഷോപ്പ് കാണിക്കും. ഗാനിങ്ങും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ അവിടേക്ക് എം ജിയും കവിനും ഓടി വരുന്നു. അവർ രണ്ടുപേരും നല്ല ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. എന്റെ ദൈവമേ മതിയായി എന്ന് പറഞ്ഞിട്ട് അവർ ഓടി കൂളറിന്റെ അടുത്ത് പോയി നിൽക്കുന്നു. ഗൗരിക്കും ഗാനിങ്ങനൊന്നും മനസ്സിലായില്ല, നിങ്ങൾക്ക് എന്ത് പറ്റി, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് ചോദിക്കുന്നു. ആ ലിതയോട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈമിന് അങ്ങോട്ട് ഹെൽപ്പ് ചോദിച്ചതാണ്. ഞങ്ങൾ ഞങ്ങളുടെ കൂളിനെസ് വെച്ചിട്ട് ഡീൽ ചെയ്യാന്ന് വിചാരിച്ചു. എന്റെ ദൈവമേ, പക്ഷെ അവിടെ ഒരു ചാൻസും ഇല്ല, ഞങ്ങളായിട്ട് വെറുപ്പിച്ചു. ക്യാനിങ് അവരുടെ അടുത്ത്, നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, അവൾ എന്ത് ചെയ്തു ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ അവര്, അതങ്ങനെ പറഞ്ഞാലൊന്നും മനസ്സിലായില്ല, ഇവിടെ വല്ല മാപ്പും ഉണ്ടോ, ഞാൻ കാണിച്ചു തരാന്ന് പറയുന്നു. ക്യാനിങ് അവർക്ക് ഒരു മാപ്പ് എടുത്തു കൊടുക്കുന്നു. അവരെന്നിട്ട്, നിങ്ങൾക്കറിയോ അവൾക്ക് സാധാരണ പ്ലേസിലൊന്നും പോയാൽ പറ്റില്ലത്രേ, എന്നിട്ട് അവൾ ഞങ്ങൾ എവിടെയാന്നൊരു കൊണ്ടുപോയത് അമ്യൂസ്മെന്റ് പാർക്കിൽ, അവിടെ പോയിട്ട് ആ റോളർ കോസ്റ്ററിൽ തന്നെ ഞങ്ങൾ 3 തവണ കയറ്റിപ്പിച്ചു. അതിനൊന്ന് മതിയായിട്ട് താഴേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ ട്രിക്ക് ചെയ്തിട്ട് വാട്ടർ ഗെയിമിൽ കൊണ്ടിട്ടു, അവളാണെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആകുകയും ചെയ്തു. ആ പാർക്കിൽ മൊത്തം അവൾ ഞങ്ങളെ കൊണ്ട് വട്ടം കറിപ്പിക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ അവളൊന്ന് ടയേർഡായിട്ടുണ്ടാവുന്ന വിചാരിച്ചേ, പക്ഷെ അവൾക്ക് സ്ട്രീറ്റ് ഫുഡ് കഴിക്കണത്രേ, എന്നിട്ട് ഞങ്ങൾ അവളെ കൊണ്ട് സ്ട്രീറ്റിൽ പോയത്. അത് കഴിഞ്ഞപ്പോൾ അവൾ പറയും അവൾക്ക് ഫ്ലവർ മാർക്കറ്റിൽ പോകണമെന്ന്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനം ഇവിടെ എത്തി. മതിയായി ശരിക്കും. അപ്പൊ ക്യാനിങ് അവരുടെ അടുത്ത്, എന്നിട്ട് അവൾ എവിടെ, അവൾ വീട്ടിൽ പോയോ എന്ന് ചോദിക്കുന്നു.
അപ്പൊ പെട്ടെന്ന് ലിത അവിടേക്ക് വന്നിട്ട് ഏയ് ഞാൻ വീട്ടിലൊന്നും പോയിട്ടില്ല, ഞാനിപ്പോഴും ഫുൾ എനർജിയിലാണ് എന്ന് പറയുന്നു. ഈശ്വര ഇതൊന്നൊരു മോചനം ഇല്ലേ എന്ന് പറഞ്ഞിട്ട് എം ജിയും കവിനും ഫീൽ ചെയ്യുന്നു. ഇത് അവരുടെ അടുത്ത് ഇവരുടെ ഒപ്പം കറങ്ങാൻ പോകുന്നത് നല്ല ബോറിംഗ് ആണ്, ഗോരിയ നമുക്ക് പുറത്ത് പോയാലോ എന്ന് ചോദിക്കുന്നു. ഗോരി അവളുടെ അടുത്ത് അല്ല എനിക്കിവിടെ വർക്കുണ്ട്, എനിക്കിപ്പോൾ വരാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അവള് അല്ല ആരെങ്കിലും വന്നിട്ട് നിങ്ങളുടെ ഈ ഫ്ലവർ ഷോപ്പിലെ ഫുൾ ഫ്ലവറും വാങ്ങുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ അപ്പം നിങ്ങൾ ഫ്രീ ആകില്ലേ, അപ്പം നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവളുടെ ക്രെഡിറ്റ് കാർഡ്സ് കാണിച്ചു കൊടുക്കുന്നു. അവൾ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ഫ്ലവേഴ്സ് മൊത്തം അവൾ ഓർഡർ ചെയ്തു. അതിനുശേഷം ഗോരിയും കൊണ്ട് അവൾ പുറത്ത് പോകുന്നു. അങ്ങനെ അവരൊരു ബാഗ്സിൻ്റെ ഷോപ്പിൽ നിൽക്കുകയായിരുന്നു. ഗോരിക്ക് അവിടെ ഒരു ബാഗ് കണ്ടിട്ട് നല്ല ഇഷ്ടമാകുന്നു, പക്ഷെ അവളതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ അതൊരുപാട് കോസ്റ്റ്ലി ആയിരുന്നു. അവൾ വേഗം അതവിടെ വെച്ചിട്ട് മിണ്ടാൻ നിൽക്കുന്നു. അപ്പോൾ തന്നെ ലിത അവിടെ വന്നിട്ട് ആ ബാഗും പാക്ക് ചെയ്യൂ എന്ന് പറയുന്നു. പോകാൻ നേരം ലിത അവളുടെ അടുത്ത് ഇതെൻ്റെ ഒരു ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് ആ ബാഗ് ഗോരിക്ക് കൊടുക്കുന്നു. ഗോരി അവളുടെ അടുത്ത് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ കൂട്ടാക്കുന്നില്ല. ലിതയാകട്ടെ നീ ഇത് വേണ്ടാന്ന് പറഞ്ഞു വെച്ചാൽ ഞാനിത് വിടിയിട്ട് പോകും, ആര് വേണമെങ്കിലും എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് പഴയ പോലെ പറയുന്നു. അപ്പോൾ ഗോരി അവളോട് ലിത നീ ഇങ്ങനൊന്നും ചെയ്യരുത്, നീ ഇവിടെ ഇട്ടിട്ട് പോകുകയാണെന്ന് വെച്ചാൽ ഞാനും അത് എടുക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ലിതയ്ക്ക് എന്തോ പോലെയായിരുന്നു. അവൾ ഗോരി എടുത്ത് സോറി ഗോരി ഞാൻ നിന്നെ അൺകംഫർട്ടബിളായി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ, എനിക്ക് ഒരുപാട് ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നിൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് അറിയുന്നില്ല, ദേഷ്യപ്പെടല്ലേ പ്ലീസ് എന്ന് പറയുന്നു. അപ്പോൾ ഗോരി അവളുടെ അടുത്ത് ഏ എനിക്ക് നിൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല, കാര്യം അതല്ല, എനിക്ക് ഇത്രയും വലിയ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നിനക്കറിയോ നീ എന്നതെന്ന് ആ ഡ്രസ്സ് അതിൻ്റെ അലമാരി കൊള്ളുന്ന പോലും ഉണ്ടായിരുന്നില്ല, അതിൻ്റെ സിബ് പൊട്ടി പോകേണ്ടതായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ലിത അവളുടെ അടുത്ത് ഓക്കെ ഓക്കെ ഞാൻ ഇനി മുതൽ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യത്തില്ല പ്രോമിസ് എന്ന് പറഞ്ഞിട്ട് ഗോരിക്ക് കൈ കൊടുക്കുന്നു. എന്നിട്ട് അവള് അല്ല നീ എൻ്റെ അലമാരിക്ക് സിബ് എന്ന് പറഞ്ഞത് നിന്റെ അലമാര എങ്ങനെ ഉണ്ടാവുക കാണാൻ എനിക്ക് കാണിച്ചതാ എന്ന് പറയുന്നു. സീന അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഗൗരിയുടെ വീട് കാണിക്കുന്നു. ലിത അതൊക്കെ കണ്ട അതിശയത്തോടെ ആ സിബ് ഊരിയും ഇട്ടും കളിക്കുകയായിരുന്നു. അവള് ഗൗരിയുടെ അടുത്ത് ഏ ഗൗരിയ നിന്റെ വീട്ടിലെല്ലാം അടിപൊളിയായിട്ടുള്ള സാധനങ്ങളല്ലോ, ഞാൻ അതൊന്നും ഇതുവരെ കണ്ടിട്ടേ ഇല്ല, എനിക്കിവിടെയൊക്കെ നല്ല ഇഷ്ടമായി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗൗരി അവളുടെ അടുത്ത് ആ നിനക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ നീ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയുന്നു. ലിതയ്ക്ക് അപ്പം നല്ല സന്തോഷമാവുന്നു. ലിത ഗൗരിയോട് നിനക്കറിയോ ഞാൻ എൻ്റെ ഹോൾ ലൈഫിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പേരൻസാണ് എല്ലാം ചെയ്യുക, എൻ്റെ ഫ്രണ്ട്സ് സോഷ്യൽ ലൈഫ് എല്ലാം ഉൾപ്പെടെ, ചില സമയത്തൊക്കെ എനിക്ക് നിന്നെ പോലെ ഒരു സാധാരണ പെൺകുട്ടിയായിട്ടിരിക്കണമെന്ന് തോന്നാറുണ്ട്. അവളങ്ങനെ പറഞ്ഞപ്പോൾ ഗൗരിയ അതിനെന്താ നിനക്ക് പറ്റുമല്ലോ, നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നു. ലിതയ്ക്ക് നല്ല സന്തോഷം വന്നിട്ട് അവൾ ഗൗരിയെ ഹഗ് ചെയ്തിട്ട് താങ്ക്സ് പറയുന്നു. എന്നിട്ട് ഗൗരിയുടെ അടുത്ത് പക്ഷെ ഗൗരി ആ സത്യം ഇതാണ്, ചില കാര്യങ്ങൾക്ക് ഒന്ന് എത്ര ട്രൈ ചെയ്താലും എന്നെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. ഗൗരി അവളുടെ അടുത്ത് ഈ എൻഗേജ്മെന്റ് പോലെയാണോ, നിനക്കിതിൽ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. അവള് എനിക്കങ്ങനെ ഓക്കെ ആവാനാ, തായ്മ അവനെ കുറിച്ച് എനിക്ക് നേരെ അറിയത്തുകൂടിയില്ല. അല്ല അതിരിക്കട്ടെ, തായ്മും നീ തമ്മിൽ എന്താ റിലേഷൻ, അവളങ്ങനെ ചോദിച്ചപ്പോൾ ഗൗരിയ ഞാനും തായ്മും ഫ്രണ്ട്സ് ആണ് എന്ന് പറയുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ തായ്മ അവിടേക്ക് വരുന്നു. ഗോരിയുടെ അനിയൻ എവിടെയോ വീണിട്ട് തായ്മ എടുത്തുകൊണ്ട് വരായിരുന്നു. തായ്മ ലിതയെ കണ്ടതും ഏയ് നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ലിതയാവട്ടെ അല്ല നീ എന്താ ചെയ്യുന്നത്, ഞാൻ ഗോരിയുടെ ഫ്രണ്ടാണ്, എന്താ നീയും ഫ്രണ്ടാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തായ്മ ആ ആണെങ്കിൽ നിനക്കെന്താ, ഏയ് ഗോരിയ നീ എന്താ കുരങ്ങന്മാരിക്കാണ് ഫ്രണ്ടായിട്ട് വെച്ചിരിക്കുന്നേ. തായ്മനത് കേട്ടതും ദേഷ്യം വന്നിട്ട് കുരങ്ങനോ നീ പൊടി കഴുത എന്ന് പറയുന്നു. അവർ രണ്ടുപേരും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുരങ്ങ് കഴുത കുരങ്ങ് കഴുത എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു കോലാഹലം തന്നെ സൃഷ്ടിച്ചു. സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്ലവർ ഷോപ്പ് കാണിക്കുന്നു. കവിനും കാനിങ്ങും അവിടെ ലിത ഓർഡർ ചെയ്ത ഫ്ലവർ ബൊക്കേസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹാവു അങ്ങനെ ലിത മേഡത്തിൻ്റെ അവസാന ബൊക്കെയും റെഡിയായി. കാനിങ് അവൻ്റെ അടുത്ത് നീ ഇവിടെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ശരിക്കും കഷ്ടപ്പെട്ടു പോയി എന്നെ, ഒരുപാട് നന്ദി എന്ന് പറയുന്നു. അപ്പോൾ കവിൻ ഏ അതൊന്നും പ്രശ്നമില്ല, ഞാനല്ലെങ്കിലും ഒന്ന് ഫ്രീ ആയിരുന്നു, എനിക്കിതൊക്കെ സന്തോഷമുള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് അവൻ ഇനി എന്തായാലും ഇപ്പോൾ വർക്ക് കഴിഞ്ഞില്ലേ, ഇനി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നു. അവൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ കാനിങ്ങിന് ചെറിയ വിഷമം തോന്നുന്നു. ആക്ച്വലി കവിനും അന്നേരം കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. അവനൊന്നുകൂടി അവിടെ നിന്നിട്ട് അല്ല എനിക്ക് നല്ല വിശപ്പുണ്ട്, ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ക്യാനിങ്ങിന് നല്ല സന്തോഷം തോന്നിയിട്ട് നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം അകത്തേക്ക് പോകുന്നു. രണ്ടുപേർക്കും അപ്പോൾ അവിടെ നിന്ന് പോകണമെന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ക്യാനിങ് അവന് വേണ്ടിയിട്ട് യോഗർട്ട് എടുത്തിട്ട് വരുന്നു. ഇന്ന് ഇത് കഴിച്ചോ തൽക്കാലം നിന്റെ വിശപ്പെടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അത് കൊടുക്കുന്നു. അപ്പോൾ അവൻ ഓ നീ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കഴിക്കുക, വെറുതെ അല്ല നീ ഇപ്പോഴും ചെറിയ സൈസിലിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ കളിയാക്കുന്നു. പിന്നീട് അവൾ അവൻ്റെ അടുത്ത് അല്ല എനിക്ക് ലിതനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അവൾ ശരിക്കും ഇവിടെയുള്ള ഫ്ലവേഴ്സ് മൊത്തം വാങ്ങുന്നതെന്ന് വിചാരിച്ചുകൂടിയില്ല. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ തായ്മിൻ്റെ അമ്മയ്ക്ക് ലിതയെ പോലുള്ളൊരു പെൺകുട്ടി എങ്ങനെ ഇഷ്ടപ്പെട്ടത് എന്നാണ്. അപ്പോൾ കവിൻ അവളുടെ അടുത്ത് അവിടെയാണ് നീ തായ്മിൻ്റെ അമ്മയെ മനസ്സിലാക്കേണ്ടത്, കാര്യങ്ങൾ അങ്ങനെയല്ല, പരമാന്ത്രാജിന് എന്തും കൊണ്ട് ചേർന്നൊരു ബന്ധമാണ് എം ബി കാസ്. അതുമാത്രമല്ല മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നീ ശ്രദ്ധിച്ചോ, ലിതയുടെ ഒരുപാട് സ്വഭാവങ്ങൾ ഗോരിയായിട്ട് ഒത്തുപോകുന്നതാണ്, തായ്മിൻ്റെ അമ്മ ഒന്നും കാണാതെ ഇതൊന്നും ചെയ്യില്ല, അവരെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് സ്മാർട്ടാണ്, മനസ്സിലായോ? അപ്പോൾ ക്യാനിങ് അവൻ്റെ അടുത്ത് എനിക്കിപ്പോഴേ ഗോരിയെക്കുറിച്ച് എടുത്ത് ശരിക്കും ടെൻഷനാവുന്നത്, ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം വീഡിയോ കോൾ ചെയ്യുന്നു. ഗോരിയാണെങ്കിൽ അവിടെ പ്രാന്തി പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. ക്യാനിങ് അവൻ്റെ അടുത്ത് നിന്റെ മുഖം എങ്ങനെയൊക്കെ എന്ത് പറ്റി എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. എന്താ ഓക്കെ ആവാനാ, നിങ്ങളൊന്ന് കണ്ടു നോക്കിയെന്ന് പറഞ്ഞിട്ട് അവൾ തായ്മനെ അവരെയും കാണിക്കുന്നു. തായ്മ ലിത ഗോരിയുടെ അനിയൻ മൂന്ന് പേരും കൂടിയിട്ട് അവിടെ പൊരിഞ്ഞടിയായിരുന്നു, എല്ലാം കൂടി അവിടെ വലിച്ചു വാരിയിട്ടിട്ട് മൊത്തത്തിൽ കുളമായിരുന്നു. കവിനും ക്യാനിങ്ങും അത് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുന്നു. ഗോരിക്കാണെങ്കിൽ അതുകളുടെ ശല്യം കാരണം മതിയായി. ക്യാനിങ് അവൻ്റെ അടുത്ത് ശരിക്കും ഇവരെ ഡീൽ ചെയ്യുന്ന നല്ല കഷ്ടമാണ് കേട്ടോ എന്ന് പറയുന്നു.
അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ടൈം മോർണിംഗ് കാണിക്കുന്നു. ലിത അന്ന് രാത്രി ഗൗരിയുടെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ പോകാൻ നേരം ഗൗരിയുടെ അടുത്ത് ഇന്നലെ രാത്രി ഫുൾ ഫണ്ണായിരുന്നു, ഇനി നിന്റെ ഒപ്പം കളിക്കാൻ വരാട്ടോ എന്ന് പറയുന്നു. ഗൗരി ചിരിച്ചിട്ട് ഓക്കെ നീ വീട് തീരുന്നു, വിളിക്കാൻ മറക്കണ്ട എന്ന് പറയുന്നു. ഇന്നേരം അകത്ത് ടൈം ഫോണിൽ എന്തോ നോക്കിയിട്ട് ആകെ ഡല്ലായിട്ട് നിൽക്കായിരുന്നു. ഗൗരി അവൻ്റെ അടുത്ത് ചെന്നിട്ട് എന്തു പറ്റി ഇന്നലെ ഒരാർഗ്യുമെന്റിൽ പോലും അവളുടെ അടുത്ത് നിനക്ക് ജയിക്കാനായില്ല, അതാർത്ഥത്തിൽ വിഷമിച്ച് നിൽക്കാണോ എന്ന് ചോദിക്കുന്നു. ടൈം അവളുടെ അടുത്ത് ലിത എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. അവൾ നല്ല സ്വീറ്റ് ആണ്, ഒരുപാട് ഡൗൺ ടു എർത്തുമാണ്, എനിക്ക് അവളെ ഫ്രണ്ടായിട്ട് കിട്ടിയതിൽ നല്ല ഹാപ്പിയാണ് എന്ന് പറയുന്നു. തൈമ പെട്ടെന്ന് ഗൗരിയെ ഹഗ് ചെയ്യുന്നു. ഗൗരിക്കൊന്നും മനസ്സിലായില്ല തൈ നിനക്ക് എന്താ പറ്റി എന്ന് ചോദിക്കുന്നു. അവനവളുടെ അടുത്ത് ഗൗരിയ ഞാൻ ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് ഇവിടുന്ന് മാറി നിന്നേക്കും, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ടുണ്ട്, അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് കഷ്ടമാണ്, എനിക്ക് നിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളൂ, എന്തു തന്നെ വന്നാലും നീ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഗൗരിയ, നീ കുറച്ച് ക്ഷമിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് തൈമ അവിടുന്ന് പോകുന്നു. ഗൗരിക്കൊന്നും മനസ്സിലായില്ല. അന്നേരം തന്നെ ആ ബില്യണർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾ മരിച്ചു എന്നുള്ള ന്യൂസും എല്ലായിടത്തും വരുന്നു. ഇതെല്ലാം അവരുടെ ലൈഫിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഒന്നായിരുന്നു. ഗൗരി മനസ്സിൽ ഞാൻ തൈമിനെ പരിചയപ്പെട്ടിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ടുണ്ടാവും, അവൻ്റെ ലോകത്തിനെ കുറിച്ച് എനിക്കറിയാമെന്നായിരുന്നു ഞാൻ പലപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നു അതിൻ്റെ ഒരു ചെറിയ പാറ്റ് പോലും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയതിൽ നിന്നും ഒരുപാട് വലുതാണിത്. ബാക്ക്ഗ്രൗണ്ട് മരണം ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളെ കുലുക്കുന്നതായിരുന്നു, എല്ലാവരുടെയും ശ്രദ്ധ ആ ഇൻസിഡൻറ്റിലായിരുന്നു. തൈമും അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അടുത്ത സീനിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫ്യൂണറലാണ് കാണിക്കുന്നത്. അവിടെ ഈ പുഷ്പാലങ്കാരമൊക്കെ ചെയ്യുന്നതിന് കാനിങ്ങിനെയും ഗോരിനെയായിരുന്നു കവിൻ ഏർപ്പാടാക്കിയത്. അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കണ്ടിട്ട് കാനിങ് ഇതൊക്കെ കാണുമ്പോൾ ഇതൊരു ഫ്യൂണറലാണെന്നേ തോന്നുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ കവിൻ അവിടേക്ക് വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ നല്ല ബെസ്റ്റായിട്ട് തന്നെ ചെയ്യണം, ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയയും കാണില്ല, അതിൽ ചിലർക്കെങ്കിലും നിങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ബിസിനസ്സിന് എന്തായാലും ഗുണം ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആണെന്നാണ് ആളുകൾ വിചാരിക്കുക, നിങ്ങളിതെല്ലാം ഒരുപാട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ഗൗരി അവൻ്റെ അടുത്ത് ഇങ്ങനെയുള്ളൊരു ദിവസത്തിൽ കൂടി നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് പറയുന്നത്. ഒരു ഫ്യൂണറൽ എന്ന് പറയുമ്പോൾ മരിച്ചുപോയ ആളെ ഓർമ്മിക്കാനുള്ള ഒരു ദിവസം കൂടിയാണ്, എന്നാൽ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് ഒരുപാട് മാറ്റങ്ങൾ കൂടി കൊണ്ടുവരുന്നതാണ്, ഇതുവരെ നമ്മുടെ രാജ്യം വർക്ക് ചെയ്തതിൽ നിന്നും ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നതാണിത്, പ്രത്യേകിച്ച് തൈമിനെ പോലുള്ള റിയൽ എസ്റ്റേറ്റ് പീപ്പിളിൻ്റെ കാര്യത്തിൽ. ഗൗരി നിനക്കിതൊക്കെ കേൾക്കുമ്പോൾ പലതും അൺഫെമിലിയർ ആയിട്ട് തോന്നും, ചിലതൊന്നും നിനക്ക് മനസ്സിലായെന്നും വരില്ല, പക്ഷെ നീ പയ്യെ പയ്യെ ഈ വലിയ കാര്യങ്ങൾ കൂടി കാണാൻ ശ്രമിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് കവിൻ അവിടെ നിന്ന് പോകുന്നു. നമ്മൾ ചില ന്യൂസുകളൊക്കെ കാണുമ്പോൾ അത് കേൾക്കും കാണുകയൊക്കെ ചെയ്യുമെങ്കിലും അതിനെക്കുറിച്ച് കൂടുതലും മനസ്സിലായിട്ടുണ്ടാവില്ല, നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ഒരാൾക്ക് മനസ്സിലാക്കുന്നതിലും അപ്പുറമായിരുന്നു അത്. ഇതെല്ലാം റിലേറ്റ് ചെയ്യുന്നതും എഫക്റ്റ് ആവുന്നതും എല്ലാം സമൂഹത്തിൽ 1% മാത്രം വരുന്ന ഒരു ജനതയായിരിക്കും. ഞാനെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് തൈമിന് എൻ്റെ ലോകത്തെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ്, പക്ഷേ ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവൻ്റെ ലോകം എത്രത്തോളം ഡിഫറെൻ്റ് ആണെന്ന്, എനിക്കതെല്ലാം മനസ്സിലാക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പിന്നീട് ഗൗരിയ അവിടെ നിന്ന് മാറിയിട്ട് തനിച്ചു പോയിരിക്കുന്നു. അപ്പോൾ അവളുടെ അടുത്തേക്ക് രന്നെ വന്ന് സംസാരിക്കുന്നു. അവനവൻ്റെ അടുത്ത് നീ ഇതിനു മുമ്പ് ഇതേപോലുള്ള പാർട്ടീസിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഏയ് ഇല്ല, ഇവിടെ ആകെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, നമ്മളെല്ലാവരും 2 ഡിഫറെൻറ്റ് വേൾഡിൽ ജീവിക്കുന്നത് പോലുണ്ട്, ഇതിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടത് ശരിക്കും സർപ്രൈസ് ആണ്. റൻ, നിനക്ക് തോന്നുന്നുണ്ടോ ഈ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു? ആക്ച്വലി ഇപ്പോൾ സിറ്റുവേഷൻസൊക്കെ ഒരുപാട് മാറിയിരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടം തന്നെയാണ്, നിനക്കെന്താ തോന്നുന്നേ? കുറച്ചൊക്കെ എനിക്കും മനസ്സിലാകുന്നുണ്ട്, പക്ഷെ എനിക്ക് തൈമിനെ വിശ്വാസമാണ്, അവൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് ശരിയാക്കിക്കോളും. അപ്പോൾ എന്നവളോട് എനിക്ക് തൈമിനെ കുറിച്ചോർത്തല്ല ലിതയുടെ ഫീലിങ്സിനെ കുറിച്ചോർത്താണ് ചിന്ത, ശരിക്കും ഇതിൻ്റെ എല്ലാം ഇടയിൽപ്പെട്ടിട്ട് അവളുടെ ഫീലിങ്സ് എല്ലാം ഹേർട്ടാവാൻ പോകുന്നത്. സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് തൈമിനെ കാണിക്കുന്നു. ഗൗരി അവിടെ കണ്ടിട്ട് തൈമ അവളുടെ അടുത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്നു, പക്ഷെ അന്നേരം ലിതയുടെ കാലിൽ മുറിവായിട്ട് അവൾ ഹേർട്ടാവുന്ന അവൻ ശ്രദ്ധിക്കുന്നു. അവൻ അവളുടെ അമ്മയുടെ അടുത്ത് ലിതയ്ക്ക് കുറച്ച് സുഖമില്ലാന്ന് തോന്നുന്നു, ഞങ്ങൾ അവിടെ പോയിരിക്കാന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ എം ജിയും കവിനും ഉണ്ടായിരുന്നു. അവൻ ലിതയുടെ അടുത്ത് എന്തു പറ്റി ലിത ബേബി നിനക്ക് വയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇളക്കാൻ പോകുന്നു. എന്നാൽ ലിതയാവട്ടെ എനിക്ക് വയ്യ, കാലിൽ ചെറിയൊരു മുറിവുണ്ട്, പിന്നെ ഞാൻ കുറച്ചു കാലമായിട്ട് ഹീൽസ് ഇട്ടിട്ട് അതുകൊണ്ട് കാലിൽ നല്ല വേദനിക്കൊന്നും ഉണ്ട്, എന്താ നിങ്ങൾ കാണണോ എന്ന് പറഞ്ഞിട്ട് അവളുടെ ചെരുപ്പ് ഊരിയിട്ട് അവരുടെ മുഖത്ത് കൊണ്ടുവയ്ക്കുന്നു. നല്ല മണമില്ലേ എന്നും പറയുന്നു. അയ്യേ ഈ പെണ്ണെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവർ വേഗം അവരുടെ പാരൻസിനെ വിളിച്ചിട്ട് മാ നമുക്ക് റെന്നിൻ്റെ അച്ഛനെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നു. ടൈം ഇത് കണ്ടിട്ട് നല്ല ചിരിക്കുന്നു. അവൻ അവളുടെ അടുത്ത് നീ ഇങ്ങനെ ചെയ്തതിനെ വിചാരിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ അവള് എല്ലാം തന്നെ ഫ്രണ്ട്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് എന്ന് പറയുന്നു. അതിനുശേഷം തൈമ ഗൗരി അവന് കൊടുത്ത ബാൻഡേഡ് അവൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവൻ ലിതയോട് ലിത നിനക്ക് എൻഗേജ്മെന്റ് സ്റ്റോപ്പ് ചെയ്തൂടെ, നീ നോക്ക് നമുക്കിടയിൽ ലവ് ഒന്നുമില്ല, പിന്നെ എന്തിനാണ് ഇതൊക്കെ എന്ന് പറയുന്നു. അപ്പോൾ അവള് അതൊക്കെ എനിക്കും അറിയാം, പക്ഷെ നമ്മളെ കൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ അതിൻ്റെ പാട്ടിന് അങ്ങോട്ട് നടന്നോട്ടെ. അപ്പോൾ അവൻ ലിതയുടെ അടുത്ത് നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ, അവർക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് വെച്ചാൽ അവരത് ചെയ്തോട്ടെ, പക്ഷെ നമ്മൾ ഇതിനെ ഇടപെടുത്തുന്നത് നമ്മുടെ ലൈഫിൽ എന്തിനാണ് അവർ കളിക്കുന്നത്, ഇതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ? അല്ല നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിനക്ക് ഈ പ്രണയത്തിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ ഉണ്ടല്ലോ, ശരിയാണോ? അപ്പവൻ അതെ, ഞാൻ പ്രണയത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, എൻ്റെ ലൈഫിൽ പ്രണയത്തിന് ഒരുപാട് മാറ്റർ ചെയ്യുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നു.
റെൻ അന്നേരം ഗോരിയുടെ അടുത്ത് പറഞ്ഞത് സത്യമായിട്ട് മാറുമായിരുന്നു. ലിതയ്ക്ക് തൈമിന് ഇഷ്ടമായി തുടങ്ങി. പിന്നീട് പാർട്ടിയൊക്കെ എൻ്റെ ചെയ്തതിന് ശേഷം ലിത ഗോരിയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. അവള് ഗോരിയുടെ അടുത്ത് നീ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പൊ അവള് ഞാൻ മിസ്റ്റർ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് വായിക്കായിരുന്നു, നിങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൽ മൊത്തം ഈ ഇൻഡെക്സ് ടെക്നോക്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്കറിയാത്ത വാക്കുകളായിരുന്നു എല്ലാം. അപ്പൊ ലിത അവളുടെ അടുത്ത് ചിരിച്ചിട്ട് നീ എന്നെ കുറിച്ച് ഓർത്ത് പറയതാണോ? ഇതൊന്നും നിനക്ക് മനസ്സിലാത്തതില് അതിശയിക്കാനൊന്നും ഇല്ല, എനിക്കും ഇതിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ല എന്ന് പറയുന്നു. അപ്പൊ ഗോരി അവളുടെ അടുത്ത് നിനക്കിതൊക്കെ മനസ്സിലാക്കണമെന്നില്ലേ, ഇതൊക്കെ നിന്റെ ലൈഫിന് ഒരുപാട് ഇമ്പാക്ട് ചെയ്യുന്ന ഒന്നല്ലേ എന്ന് ചോദിക്കുന്നു. ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ലായിരിക്കാം, പക്ഷെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. നിനക്കറിയോ എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിന് ഈ ബിസിനസ്സൊക്കെ വിട്ടിട്ട് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങണമെന്ന്. എന്നാൽ അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് പറയാറുണ്ട് അതിനൊരുപാട് ഇൻഫ്ലുവൻസും കണക്ഷൻസും വേണമെന്ന്. അപ്പോൾ ഗോരി അവളുടെ അടുത്ത് അതുകൊണ്ടാണോ ടൈമിൻ്റെ അടുത്തുള്ള എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവള് അതെ എനിക്ക് അച്ഛനെ സപ്പോർട്ട് ചെയ്യണ്ടേ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നു. ഗോരി അവളുടെ അടുത്ത് പക്ഷേ ഇത് നിൻ്റെ ലൈഫല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ നിൻ്റെ ലൈഫിൽ എത്രത്തോളം ലവന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ചോദിക്കുന്നു. അപ്പൊ ഗോരി അവളുടെ അടുത്ത് ലവ് ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്കിഷ്ടമില്ലാത്ത ഒരാളുടെ ഒപ്പം എൻ്റെ ലൈഫ് സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അതെനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളും അവർക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് വേണ്ടിയിട്ട് നിർബന്ധിക്കപ്പെടാൻ പാടില്ല. അവളങ്ങനെ പറഞ്ഞപ്പോൾ ഇത് ചിരിച്ചിട്ട് നീ പറഞ്ഞത് ശരിയാണ്, ലവ് മാറ്റേഴ്സ്. നിനക്കറിയോ എൻ്റെ ഫാമിലി എനിക്ക് തൈമിന് കുറച്ച് മുന്നേ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ സ്വഭാവം ആറ്റിറ്റ്യൂഡ് എല്ലാം കണ്ടിട്ട് എനിക്ക് അവനൊട്ടും ഇഷ്ടമായിരുന്നു. എൻ്റെ ഫാമിലി എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരാൾ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായിട്ടുള്ള ഒരാൾ, അങ്ങനെയാണ് ഞാൻ അവനെ കണ്ടത്. പക്ഷെ പിന്നീട് തൈമിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അടുത്തറിയാൻ സാധിച്ചപ്പോൾ അവൻ മറ്റുള്ളവരുടെ അടുത്ത് കൈൻഡായിട്ട് പെരുമാറുന്ന ഞാൻ കണ്ടു. അവൻ്റെ ഉള്ളിൽ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള സൈഡ് കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അവൻ പ്രണയത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്കിപ്പോൾ വിശ്വാസമുണ്ട് ഗോരിയ, ഞാൻ എന്തെങ്കിലും ഒരു ദിവസം തൈമിന് പ്രണയിക്കാൻ തുടങ്ങുമെന്ന്. ആക്ച്വലി ഞാൻ അവനെ ലവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, അതാണ് സത്യം. ഇതോടെ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റിൽ എഴുതണേ. താങ്ക് യു.